പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും കുട്ടികൾ യുദ്ധവിരുദ്ധ സന്ദേശം ഉയർത്തി സഡാക്കോ കുക്കൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടക്കുകയാണ്. നമുക്ക് വളരെ ഈസിയായി ഒരു സഡാക്കോ കുക്കിനെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതേപോലൊരു ഒരു പേപ്പറാണ് വേണ്ടത്. എ ഫോർ സൈസിലെ പേപ്പറാണ് നമുക്ക് വേണ്ടുന്നത്. വ്യത്യസ്ത കളറിലെ പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കഴിയും. ഇത് ആദ്യം നമുക്കൊരു സമചതുര കടലാസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി വെക്കുക. അപ്പോൾ ഇത് ഞാൻ മടക്കിയെടുക്കുക. അപ്പോൾ ഈ അധികം വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. ഇത് ഞാൻ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സമചതുര കടലാസ് കിട്ടും. ഇത് വീണ്ടും തിരിച്ചു മടക്കുക. ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്തു. ഇത് നേർപകുതിയായിട്ട് മടക്കിയെടുക്കുക. വീണ്ടും ഇവിടെ തിരിച്ചു മടക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഓരോ മടക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടറ്റങ്ങൾ ഇതിനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഈ ഒരു ഭാഗം ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് മടക്കി വെക്കുക. ഇതിൻ്റെ മറുഭാഗത്തും ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇവിടെ തുറന്നിരിക്കുന്ന ഭാഗം ഇവിടെയാണ്. ഈ തുറന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ എതിർഭാഗത്തായി ഇത് നടുക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കം കൊടുക്കണം. ഈ മടക്കിൻ്റെ നേർ ഭാഗത്താണ് ഈ മടക്ക് വരേണ്ടത്. ഇത് നന്നായിട്ട് മടക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വശത്ത് നിന്ന് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നടുക്ക് ഈ ഇവിടെ ഒരു മടക്കുണ്ട്, അതിലേക്കാണ് ഇത് കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ എതിർഭാഗത്തും അതേപോലെ തന്നെ കൊണ്ടുവരണം. നന്നായി മടക്കുക. എന്നിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇത്ര ഈ മടക്കാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വെക്കുക. അവിടെ അതേപോലെ തന്നെ നടുക്ക് ഈ ഭാഗത്തേക്ക് മടക്കി വെക്കുക. ഇവിടെ അതുപോലെ തന്നെ മടക്കുക. എന്നിട്ട് നിവർക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും ഈ മടക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ ഭാഗം ഇത് ഒന്ന് തുറക്കുക. അപ്പോൾ നമുക്കൊരു കുമ്പിള് പോലെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഈ മടക്ക് വരുന്ന ഈ ഭാഗം ഇത് ഉള്ളിലേക്ക് മടക്കി വെക്കുക. എതിർഭാഗം അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. മറുഭാഗം എടുത്തു, ഇത് തുറക്കുന്നു. അപ്പോൾ ഒരു കുമ്പിൾ പോലൊരു ഭാഗം കിട്ടുന്നുണ്ട്. ഈ വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ഇവിടെ അതുപോലെ തന്നെ തുറക്കുന്നു. ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ്. എന്നിട്ടിത് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അറ്റം തുറന്നിരിക്കുന്ന ഭാഗമായിട്ട് കിട്ടും. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ തുറന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഇത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അത് ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇവിടെ അതുപോലെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിൽ ഒരെണ്ണം ഇവിടേക്ക് മടക്കുന്നു. ഇത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മടക്കുന്നു. അപ്പോൾ തിരിച്ചു പിടിക്കുമ്പോൾ ഇവിടെ തുറന്നിരിക്കുന്ന ഒരു ഭാഗവും ഇവിടെ ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ തുറന്നിരിക്കുന്നു, ഇവിടെ ചേർന്നിരിക്കുകയാണ്.
ഇതിൽ ഒരെണ്ണം നമുക്ക് ഈ സദാകോ കുക്കിൻ്റെ വാലായിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. മാറ്റി വെച്ചു. ഇതും ഇതുപോലെ കുറച്ച് മുന്നോട്ട് മാറ്റി ഇങ്ങനെ വെക്കുന്നു. ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം ഒരു ചുണ്ടായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഒരു കണ്ണ് വരയ്ക്കുന്നു. എന്നിട്ട് ഈ ഈ ഒരു ഒരെണ്ണം മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുന്നു. ഇതാണ് ചിറക്. ഇപ്പുറത്തും അതേപോലെ തന്നെ ഇത് മുകളിലേക്ക് മടക്കി വെക്കുന്നു. എന്നിട്ട് ഇത് പതുക്കെ നമ്മളിങ്ങനെ വളച്ചു കൊടുക്കുകയാണ്. വളച്ചു കൊടുക്കുന്നു. ഇവിടെ ഇതും വളച്ചു കൊടുക്കുന്നു. ഒരു പേന ഉപയോഗിച്ച് നമുക്കിങ്ങനെ വളയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ പിടിച്ചുകൊണ്ട് ഇവിടെ അതിന് മുൻഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇതിൽ പിടിച്ച് പതുക്കെ വലിച്ചാൽ സടാക്ക കൊക്ക് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ പിടിച്ചുകൊണ്ട് പതുക്കെ ഇതിൻ്റെ വാല് പിടിച്ചാണ് നമുക്ക് വലിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സടാക്ക കൊക്ക് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ കൂട്ടുകാരും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സടാക്ക കൊക്കാണിത്. എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കുക.